2012 മെയ് 25-ന് തൊടുപുഴയ്ക്ക് സമീപം മണക്കാട് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ എം എം മണി നടത്തിയ വിവാദ 1-2-3 പ്രസംഗത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. 2013-ൽ ഈ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ കേസിൽ എം എം മണിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് കാണിച്ച് സമർപ്പിച്ച വിടുതൽ ഹർജി ഇന്ന് കോടതി അംഗീകരിച്ചു. അദ്ദേഹത്തിനെതിരായി എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിലാണ് ഇന്ന് ഈ വിധി വന്നിട്ടുള്ളത്. വിധിക്ക് പിന്നാലെ സി പി എം പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ മധുരം വിതരണം ചെയ്തു. സി പി എം പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനവും നടത്തി. മണക്കാട്ടെ വിവാദ പ്രസംഗത്തെ തുടർന്ന് 4 കേസുകളാണ് എം എം മണിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ മണക്കാട് പ്രസംഗ കേസിൽ നിന്ന് എം എം മണിയെ കോടതി മുക്തനാക്കിയിരിക്കുന്നു. അഞ്ചേരി ബേബി കേസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മറ്റ് 2 കേസുകളുടെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ജോബിൻ തകടിക്കൊപ്പം ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്.